പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വരദാനങ്ങളാൽ ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ നിങ്ങൾ പഠിപ്പിക്കുവിനെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് അങ്ങയുടെ സഭയിൽ സുവിശേഷ പ്രബോധകരാകുവാൻ ഞങ്ങളെ നിയോഗിച്ച കർത്താവെ, വിശ്വസ്തയോടെ ഈ ദൗത്യം നിറവേറ്റുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളെ വരുമേൽപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ മക്കളെ സുവിശേഷ മാർഗത്തിലൂടെ നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയുടെ പ്രബോധനങ്ങൾ വിശ്വസ്തയോടെ പകർന്നു നൽകിക്കൊണ്ട് വിശ്വാസത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും അവരെ വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിത മാതൃക അനേകർക്ക് പ്രചോദനമാകട്ടെ. ഞങ്ങളുടെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാരും വഴിതെറ്റി പോകാനിടയാകരുത്. സുശേഷം പ്രഘോഷിക്കുന്നവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും കൂടെ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയിൽ സമൃദ്ധനായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബറോമിയായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രതിജ്ഞ. ദൈവം എൻ്റെ പിതാവാണ്. എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ ദൈവത്തെയും എൻ്റെ സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കുന്നു. ക്രിസ്തു എൻ്റെ രക്ഷകനും കൂട്ടുകാരനുമാണ്. ക്രിസ്തുവിൻ്റെ സഭ എൻ്റെ അമ്മയാണ്. സഭയുടെ പാരമ്പര്യത്തെയും പഠനങ്ങളെയും ഞാൻ വിലമതിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. സ്നേഹത്തിൻ്റെ പുതിയ നിയമമാണ് എൻ്റെയും ജീവിത നിയമം. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ബഹുമാനിക്കുകയും എല്ലാവരോടും മാന്യതയോടും മര്യാദയോടും കൂടി പെരുമാറുകയും ചെയ്യും. പ്രാർത്ഥന. ദൈവമേ, ഇതാ ഞങ്ങൾ അങ്ങയുടെ തിരുവചനം ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നു. അങ്ങയുടെ തിരുവചനത്തിന്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കുവാൻ അങ്ങയെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയെ വചനം സ്വീകരിക്കുവാനും ജീവിക്കുവാനും പങ്കുവെക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ വചനത്തിന്റെ സജീവ സാക്ഷികളാകട്ടെ. ജീവിതത്തിന്റെ വിവിധ കർമ്മമണ്ഡലങ്ങളിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് താങ്ങും തണലുമാകട്ടെ. സഭാമാതാവിനോട് ചേർന്ന് നിന്ന് സൽഗുരുവായ യേശുവിനെ സമൂഹമധ്യത്തിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15:21-28 വരെയുള്ള തിരുവചനങ്ങൾ. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവെ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതെ കർത്താവെ, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുവല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളതായി. സ്നേഹബഹുമാന വില്യച്ച, കൊച്ചച്ച, അധ്യാപകരെ, എന്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ കുറിച്ചാണ്. അസിസിയിലെ പ്രമുഖ വസ്ത്ര വ്യാപാരിയായ പീറ്റർ ബെർണാർഡിന്റെ മൂത്ത മകനാണ് വിശുദ്ധ ഫ്രാൻസിസ്. ധനാഢ്യനായ പിതാവിന്റെ സ്വത്ത് മൂലം വളരെ ആഡംബരപൂർണമായ ജീവിതമായിരുന്നു ഫ്രാൻസിസിന്റേത്. പിതാവ് ദാനധർമ്മത്തിന് തടസ്സം നിന്നതിനാൽ അദ്ദേഹം ഭിക്ഷുക്കളെ അവഗണിച്ചിരുന്നു. എങ്കിലും ദരിദ്രരോടുള്ള അനുകമ്പ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ കടയിൽ വന്ന ഒരു കുഷ്ഠരോഗിക്ക് ധാരാളം പണം കൊടുക്കുകയും കുഷ്ഠരോഗിയെ ആശ്ലേഷിക്കുകയും ചെയ്തു.
അങ്ങനെ ലൗകികവും ദൈവസ്നേഹവും ഇടകലർന്ന ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. ആയിടെ ഒരു ദിവസം രാത്രി ഫ്രാൻസിസ് ദൈവത്തിന്റെ സ്വരം കേട്ടു. ആരെ സേവിക്കുന്നതാണ് തമം, യജമാനെയോ ദാസനെയോ? യജമാനെ എന്ന് ഫ്രാൻസിസ് തീർത്തു പറഞ്ഞു. അങ്ങനെ പുതിയ ജീവിതം ആരംഭിച്ചു. അക്കാലത്ത് വിശുദ്ധർ പീറ്റർ ഡാമയിന്റെ ദേവാലയം കേടുവന്നിരിക്കുന്നു. താൻ തങ്ങിയിരിക്കുന്നതുമായി ഫ്രാൻസിസ് സ്വപ്നം കണ്ടു. അദ്ദേഹം വീട്ടിൽ നിന്ന് പണമെടുത്തി ദേവാലയം നന്നാക്കി. ഇതിൽ കുപിതനായ പിതാവ് ഫ്രാൻസിസിനെ വീട്ടിലിട്ട് പൂട്ടി. മെത്രാനച്ചിലോട് പരാതി പറഞ്ഞു. ഫ്രാൻസിസ് അരമനയിൽ ചെന്ന് വിലക്കൂടിയ തന്റെ വസ്ത്രം അവിടെ അഴിച്ചു വെച്ചു. അതോടൊപ്പം കുടുംബസ്വത്തിലുള്ള തന്റെ അവകാശവും വേണ്ടെന്ന് വെച്ചു. എന്റെ ദൈവമേ എന്റെ സർവസ്വാമേ എന്ന രീതിയിൽ തെരുവിൽ ജീവിച്ചു. ഫ്രാൻസിസിന് ധാരാളം ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. 6 പട്ടം വരി സ്വീകരിച്ച അദ്ദേഹം വിനയം കൊണ്ട് 7 പട്ടം സ്വീകരിച്ചില്ല. ദാരിദ്ര്യരൂപയെ പുലകി വളരെ ദരിദ്രനായി അദ്ദേഹം ജീവിച്ചു. വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സഹോദരന്മാരായി അദ്ദേഹം കരുതി. മരണത്തെ സഹോദരി എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മൂർത്തീകരണമായ ഫ്രാൻസിസ് നഗ്നനായി തറയിൽ കിടന്ന് മരിക്കുകയാണ് ഉണ്ടായത്. മരിക്കുന്നത് 2 വർഷം മുൻപ് ക്രിസ്തു തന്റെ പഞ്ചക്ഷരങ്ങൾ അദ്ദേഹത്തിൽ പതിക്കുകയുണ്ടായി. അതുകൊണ്ടൊക്കെയാവാം ദ്വിതീയ ക്രിസ്തു എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. നമസ്കാരം. സഭാ വാർത്തകൾ വായിക്കുന്നത് ആൻസണൈ. മലയാള കർഷകരെ അവഗണിക്കരുത്. മാർപ്പോളി കണ്ണൂർക്കാട്. ക്ലബ് ഹൗസ് ജാഗ്രതയുടെ കേന്ദ്ര ഏജൻസികൾ. ഫിലിപ്പീൻസ് കത്തോലിക്ക വിശ്വാസത്തിന് 500 വയസ്സ്. വാർത്തകൾ വിശദമായി. ഇരുമാനുള്ള പ്രളയവും കോവിഡും തീർത്ത ദുരിതങ്ങളിൽപ്പെട്ട് വലയുന്ന മലയാള കർഷകരെ സംരക്ഷിക്കാൻ ദീർഘകാല പദ്ധതിക്ക് രൂപം നൽകണമെന്ന് രൂപത ദിനാഘോഷത്തിന്റെ ഭാഗമായി അർപ്പിച്ച ദീപാവലി മധ്യയെ മാർപ്പോളി കണ്ണൂർക്കാട്. യുവാക്കളുടെ ഇടയിൽ പടർന്നു പിടിച്ച ക്ലബ് ഹൗസ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോം തീവ്രവാദ സംഘടനകളുടെ പിടിയിൽ വരുന്നതായി സൂചന. മനില, ഫിലിപ്പീൻസ്. ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്കരുള്ള ഫിലിപ്പീൻസ്. സുവിശേഷ പ്രഘോഷണത്തിന്റെ 500 വാർഷികാചരണത്തിന്റെ ആഹ്ലാദത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ചിന്താവിഷയം എല്ലാ മനുഷ്യർക്കും വേണ്ടി എഴുതപ്പെട്ടതാണ് വിശുദ്ധ ബൈബിൾ. നമ്മുടെ കൂടെ വസിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മറ്റൊരു മാർഗമാണ് വിശുദ്ധ അഗസ്തീൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. മത്തായി 8:13. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. സുഭാഷിതങ്ങൾ 30:5. മകളെ ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മത്തായി 9:22. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനങ്ങൾ 23:1.